2013 ഫെബ്രുവരി മാസം 11-ാം തീയതി തിങ്കളാഴ്ച ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് താൻ പാപ്പാസ്ഥാനം ത്യജിക്കുകയാണെന്ന വാർത്ത ബെനഡിക്ട് 16-ാമൻമാർ പാപ്പ പുറത്തുവിട്ടു. അന്ന് രാവിലെ വത്തിക്കാനിൽ സഭയിലെ 3 വാഴ്ത്തപ്പെട്ടവരുടെ വിശുദ്ധ പദവിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചേർന്ന കർദിനാൾ സംഘത്തിന്റെ നടപടിക്രമങ്ങളുടെ അവസാനത്തിലാണ് തികച്ചും ആകസ്മികമായ തീരുമാനം മാർപ്പാപ്പ അറിയിച്ചത്. 6 നൂറ്റാണ്ടുകൾക്കിടയിൽ പേപ്പസിയുടെ ചരിത്രത്തിലെ അസാധാരണ സംഭവമെന്ന് മാധ്യമങ്ങൾ എഴുതി. ജർമ്മൻകാരനായ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെ പോലെ കാൽ നൂറ്റാണ്ടിലേറെ കാലം ലോക ചരിത്രത്തിലെ നിരവധി വഴിത്തിരിവുകൾക്ക് നേതൃത്വം നൽകിയ ഒരു മാർപ്പാപ്പയായിരുന്നില്ല. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 20-ാം നൂറ്റാണ്ടിന്റെ ഗതിവീഥികളെ നിർണായകമായി സ്വാധീനിച്ച ലോക നേതാവായിരുന്നു. എബ്രാഹിം ലിങ്കനെയും മഹാത്മാഗാന്ധിയെയും മാർട്ടിൻ ലൂതർ കിങ്ങിനെയും മദർ തെരേസയെയും ആരാധിച്ച ഒരാൾ. സെന്റ് അഗസ്റ്റിനെയും തോമസ് അക്വിനാസിനെയും ജോൺ ഓഫ് ദി ക്രോസിനെയും പ്രണയിച്ച ഒരാൾ. ഫ്രാൻസിസ് അസിസിയെയും പാദ്രെ പിയോയെയും അവരുടെ സഹന ശരീരത്തോടൊപ്പം നെഞ്ചിലേറ്റിയ ഒരാൾ. ഡസ്റ്റോവ്സ്കിയുടെയും കാഫ്കയുടെയും കൃതികളിൽ ലഹരി പിടിച്ച സാഹിത്യ ആസ്വാദകൻ. മാർപ്പാപ്പയാകും മുമ്പ് പോളണ്ടിലെ മികച്ച നാടകകൃത്തും കവിയുമായിരുന്നു ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. ചാൾസ് ഡാർവിനെയും ആൽബർട്ട് ഐൻസ്റ്റീനെയും സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരാൾ. 100-ലധികം രാഷ്ട്രങ്ങളിൽ തീർത്ഥാടനം നടത്തി ക്രിസ്തു സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ച മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 2000 വർഷത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പരസ്യമായി മാപ്പ് യാചിച്ച ആധ്യാത്മിക ആചാര്യൻ. പേപ്പസിയുടെ ചരിത്രത്തിൽ ഇത്രയും സംഭവബഹുലമായ ജീവിതം നയിച്ച ഒരാളായിരുന്നു ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെങ്കിൽ പേപ്പസിയുടെ ചരിത്രത്തിൽ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയ്ക്കും മഹത്തായ ഒരു സ്ഥാനമുണ്ട്. ജർമ്മനിയിലെ ബവേറിയയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ ജോസഫ് റാൾസിംഗറിന്റെയും മേരിയുടെയും 3 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ജോസഫ് റാൾസിംഗർ. 1927 ഏപ്രിൽ 16-ാം തീയതി ഈസ്റ്റർ പ്രഭാതത്തിലാണ് മേരിക്കും ജോസഫ് റാൾസിംഗറിനും 3-ാമത്തെ കുഞ്ഞ് പിറന്നത്. ബവേറിയയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജോസഫ് റാൾസിംഗർ 1945 നവംബർ 1 തന്റെ മൂത്ത സഹോദരൻ ജോർജിനോടൊപ്പം സെന്റ് മൈക്കിൾ സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് മ്യൂണിക്കിലെ ഗ്രിഗോറിയൻ സെമിനാരിയിലും ലുഡ്വിക് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റിയിലുമായി തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ നന്നായി പൂർത്തിയാക്കി. 1951 ജൂൺ 29 വിശുദ്ധ പത്രോസ് പൗലോസ് ലേഖനുമാരുടെ തിരുനാൾ ദിനത്തിൽ മ്യൂണിക് രൂപത അധ്യക്ഷൻ കർദിനാൾ മൈക്കിൾ വോൺ ഫോൾ ഹാർബറിൽ നിന്നും സഹോദരൻ ജോർജിനോടൊപ്പം ജോസഫ് റാൾസിംഗർ പൗരോഹിത്യം സ്വീകരിച്ചു. പൗരോഹിത്യത്തിന്റെ ആദ്യ വർഷങ്ങൾ അജപാലന മേഖലയിൽ ചിലവഴിച്ച ഫാദർ ജോസഫ് റാൾസിംഗർ ശ്രദ്ധേയനാകുന്നത് 1953 വിശുദ്ധ അഗസ്റ്റിന്റെ ദൈവശാസ്ത്ര ചിന്തകളെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തോടെയാണ്. ജർമ്മനിയിലെ വിഖ്യാതമായ ബോൺ യൂണിവേഴ്സിറ്റിയിൽ ഗോഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഗോഡ് ഓഫ് തിയോളജി എന്ന പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് 1959 ജോസഫ് റാൾസിംഗർ ദൈവശാസ്ത്ര മേഖലയിലെ തന്റെ ഉൾക്കാഴ്ച അപൂർവമെന്ന് തെളിയിച്ചു. മ്യൂൺസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് ചേക്കേറിയതോടെ തന്റെ മൗലികമായ ചിന്താധാരകൾ പങ്കുവച്ച അദ്ദേഹത്തിൽ വലിയൊരു ദൈവശാസ്ത്ര പണ്ഡിതനെ ആധുനിക ലോകം തിരിച്ചറിഞ്ഞു. 1962-65 കാലഘട്ടം 2-ാം വത്തികാം സൂനകദോസിന് തുടക്കമായി. സൂനകദോസിൽ ദേശീയ പ്രതിനിധിയായി പങ്കെടുക്കേണ്ട അന്നത്തെ കൊളോണിലെ കർദിനാളിന്റെ ദൈവശാസ്ത്ര കാര്യങ്ങളുടെ ഉപദേഷ്ടാവായി ജോസഫ് റാൾസിംഗറും 2-ാം വത്തികാൻ കൗൺസിലിൽ പങ്കെടുത്തു. സൂനകദോസിന് നവീകരണത്തിനുള്ള ദർശനവും ദൈവശാസ്ത്രപരമായ വഴികളും തെളിച്ച പണ്ഡിതന്മാരായ കാൾ റാണർ, ഹാൻസ് കുങ് എന്നിവരുമായി ഇടപഴകാനും ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും സൂനകദോസിലെ പങ്കാളിത്തം ജോസഫ് റാൾസിംഗറിനെ സഹായിച്ചു. പിന്നീട് 1977 മാർച്ച് 24-ാം തീയതി ജോസഫ് റാൾസിംഗറിനെ പോൾ 6-ാമൻ മാർപ്പാപ്പ മ്യൂണിക്കിലെ ഫ്രെയിൻസിംഗ് അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി നിയമിച്ചു. അതേ വർഷം ജൂൺ 27-ാം തീയതി തന്നെ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്കും ഉയർത്തി. മ്യൂണിക്കിലെ മെത്രാപ്പോലിത്ത ആയിരിക്കുമ്പോഴാണ് കർദിനാൾ റാൾസിംഗറിനെ 1982 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റായി നിയമിക്കുന്നത്. വിശ്വാസ സംഹിതകളെ സവിശേഷമായി സംരക്ഷിക്കുകയും നവമായി ഉയർന്നു വന്ന സ്വവർഗരതി, വിമോചന ദൈവശാസ്ത്രം, മതാന്തര സംവാദം എന്നീ മേഖലകളിലുള്ള സഭയുടെ നിലപാടിനെ കർദിനാൾ റാൾസിംഗർ കാർക്കശ്യത്തോടെ പുനർനിർവചിക്കുകയും സഭയുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവയെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. 1997 70 വയസ്സ് തികഞ്ഞപ്പോൾ വത്തിക്കാന്റെ ഭരണകാര്യങ്ങളിൽ നിന്നും കർദിനാൾ റാൾസിംഗർ സ്ഥാനത്യാഗം ആവശ്യപ്പെട്ടെങ്കിലും ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അത് സ്വീകരിച്ചില്ല.
ബവേറിയയിലെ തന്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോയി പ്രാർത്ഥനയിലും പുസ്തകരചനയിലും ശിഷ്ടകാലം ചെലവഴിക്കണമെന്നായിരുന്നു കർദിനാൾ റാഡ്സിംഗറിന്റെ അന്നത്തെ ആഗ്രഹം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറത്തിറക്കിയ ഫീദസ്യത്ത റാദിയോ എക്ലേസിയ ദ യുക്രിസ്തിയ ഇവാഞ്ചലിയം വീത്തെ റദംതോർ ഹോമിനുസ് റദംതോറിസ് മാത്തർ എന്നീ പ്രബോധനങ്ങളിൽ ദൈവശാസ്ത്രപരമായി കർദിനാൾ റാഡ്സിംഗർ നൽകിയിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. പത്രോസിന്റെ സിംഹാസനത്തിൽ ഇനിയും തുടരാനുള്ള കരുത്ത് പ്രായാധിക്യത്തിലെത്തിയ തനിക്കില്ലെന്ന് നിരന്തരമായ പ്രാർത്ഥനയ്ക്കും ആത്മപരിശോധനയ്ക്കും ശേഷം ബോധ്യമായെന്ന് തന്റെ സ്ഥാനത്യാഗ കാരണമായി പാപ്പ പ്രസ്താവിച്ചു. അധികാരത്തിന്റെ ആത്മീയ സ്വഭാവം കൊണ്ട് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും മരണം വരെ തുടരേണ്ടതാണിതെന്ന ബോധ്യമുണ്ടെങ്കിലും പരിവർത്തന വിധേയമാവുകയും വിശ്വാസ സംബന്ധിയായ നിരവധി വെല്ലുവിളികൾ ഉയരുകയും ചെയ്യുന്ന ലോകത്ത് പത്രോസിന്റെ നൗകയെ നയിക്കാൻ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മനക്കരുത്തും അനിവാര്യമാണെന്നും ബോധ്യമാണ് തന്നെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞു. പ്രാർത്ഥനാ ജീവിതത്തിലൂടെ തിരുസഭ മാതാവിനെ മരണം വരെ തുടർന്നും സേവിക്കുമെന്ന വാക്കുകളോടെയാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ തന്റെ പ്രസ്താവന ഉപസംഹരിച്ചത്.